നമ ശിവായ ജ്യോതിഷ പാഠത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ്, ഗ്രഹങ്ങളുടെ ദൃഷ്ടിയെക്കുറിച്ച് വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദൃഷ്ടിയിൽ നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഇവിടെ ഈ ബോർഡിൽ നോക്കിയാൽ അറിയാം, ഇവിടെ സൂര്യനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം ശനിയാണ്. ശനി 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 ഈ മൂന്ന് പൊസിഷനിൽ നിന്ന് ശനി സൂര്യനെ ദൃഷ്ടി ചെയ്താൽ എങ്ങനെയിരിക്കും, ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സാധാരണ നമ്മളൊരു ജ്യോതിഷിയുടെ അടുത്ത് പോകുമ്പോൾ ഗ്രഹസ്ഥിതി നോക്കും. ഓരോ ഗ്രഹം നിൽക്കുന്ന ഈ രാശിയിൽ ഓരോ ഗ്രഹവും നിൽക്കുന്നതനുസരിച്ച് ഒരു പ്രമാണ ശ്ലോകം ചൊല്ലും, എന്നിട്ട് അതിന്റെ ഒരു ഫലം പറയും. എന്നാൽ അതിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരാനുണ്ട്. ഇപ്പൊ ഇവിടെ നിൽക്കുന്ന സൂര്യന്, മേടത്തിൽ നിൽക്കുന്ന സൂര്യൻ എത്ര ഫലം തരും എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത്. ഇവിടെ ആദ്യം രാശിയുടെ ഒരു ഫലമുണ്ട്, മേടത്തിൽ സൂര്യൻ നിന്നാൽ എന്നത് പ്രമാണ ശ്ലോകത്തിൽ നമുക്ക് മനസ്സിലാവും. പ്രമാണ ശ്ലോകങ്ങളെ വ്യാഖ്യാനിച്ചിട്ട് പുതിയ ക്ലാസ് വരുന്നതാണ്. ഇതാദ്യം തിയറി മാത്രം, ഫൗണ്ടേഷൻ അത് നമ്മൾ ക്ലിയർ ആയിരിക്കണം. മേടത്തിൽ സൂര്യൻ നിന്നാൽ എന്നൊരു ഫലം നമുക്ക് വരും. അപ്പൊ അവിടെ ഒരു ഫലം വന്നു. അതിനുശേഷം ഈ സൂര്യൻ ലഗ്നത്തിന്റെ അടിസ്ഥാനത്തിൽ എത്ര ഫലം തരും എന്നുള്ളതാണ്. അതായത് ഇത് മേട ലഗ്നമാണെങ്കിൽ ഒന്നാം ഭാവാധിപൻ ചൊവ്വയായിരിക്കും, അഞ്ചാം ഭാവാധിപൻ സൂര്യൻ. അപ്പൊ അഞ്ചാം ഭാവാധിപൻ ഒന്നിൽ നിന്നാലുള്ള ഫലം, ലഗ്നം ഇടവമാണെങ്കിൽ നാലാം ഭാവാധിപൻ പന്ത്രണ്ടിൽ നിന്നാലുള്ള ഫലം, ലഗ്നം മിഥുനമാണെങ്കിൽ മൂന്നാം ഭാവാധിപൻ പതിനൊന്നിൽ നിന്നാലുള്ള ഫലം. ഇങ്ങനെ ഓരോ ഭാവസ്ഥിതി അനുസരിച്ചിട്ട് സൂര്യന്റെ സ്വഭാവം മാറും. അപ്പൊ നമുക്കതൊരു പന്ത്രണ്ട് ലഗ്നത്തിനനുസരിച്ച് പന്ത്രണ്ട് സ്വഭാവം സൂര്യൻ കാണിക്കുന്നു. ഇനി വേറൊന്ന് ശ്രദ്ധിക്കാനുള്ളത്, മേടത്തിൽ നിൽക്കുന്ന സൂര്യൻ, മേടത്തിൽ രണ്ടേകാൽ നക്ഷത്രമുണ്ട്, അശ്വതി, ഭരണി, കാർത്തിക, കാൽ എന്ന് പറഞ്ഞാല് ഒമ്പത് നക്ഷത്ര പാദങ്ങൾ. അശ്വതി ഒന്ന് രണ്ട് മൂന്ന് നാല്, ഭരണി ഒന്ന് രണ്ട് മൂന്ന് നാല്, കാർത്തിക ഒന്ന്, അങ്ങനെ ഒമ്പത് നക്ഷത്ര പാദങ്ങൾ. ഓരോ നക്ഷത്രപാദത്തിലും സൂര്യന് ഓരോ സ്വഭാവമാണ്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന സൂര്യന് നക്ഷത്രപാദം അനുസരിച്ച് ഒമ്പത് സ്വഭാവം. ഒമ്പത് സ്വഭാവം എന്ന് പറഞ്ഞാൽ സൂര്യന്റെ സ്വഭാവമല്ല കാണിക്കുന്നത്, അത്രയും സന്ദേശങ്ങൾ തരുന്നു. ഈ ഗ്രഹങ്ങളൊന്നും നമ്മൾക്ക് ഒരു ഗുണവും ചെയ്യുന്നില്ല, ദോഷവും ചെയ്യുന്നില്ല. ഇതൊക്കെ ഓരോ അടയാളങ്ങൾ മാത്രമാണ്, ഓരോ മെസ്സേജാണ്. ഈ മെസ്സേജിനെയാണ് നമ്മൾ ഡീകോഡ് ചെയ്യുന്നത്, ഒരു സൂത്രവാക്യം പോലെ ഡിക്കോഡ് ചെയ്തെടുക്കേണ്ടത്. അപ്പൊ ഇവിടെ തന്നെ ഈ മേടം എന്ന രാശിയിൽ സൂര്യൻ എന്ന ഒരു ഗ്രഹം നിൽക്കുമ്പോൾ തന്നെ ഇത്രയും 22 മെസ്സേജ് ഇവിടെ തന്നെയുണ്ട്. ഈ ഒരൊറ്റ അക്ഷരത്തിൽ തന്നെ നമുക്ക് കിട്ടി. ഇനി ഈ സൂര്യന് എത്ര ഗ്രഹങ്ങളുടെ യോഗമുണ്ട്, ദൃഷ്ടിയുണ്ട്, അതിനനുസരിച്ചെല്ലാം വീണ്ടും വീണ്ടും മെസ്സേജ് വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് ഇവിടെ നിൽക്കുന്ന ശനിയാണെന്ന് വിചാരിക്കാം. കുംഭത്തിൽ നിൽക്കുന്ന ശനി, കുംഭം ശനിയുടെ മൂലത്രികോണമാണ്. കുംഭത്തിൽ നിൽക്കുന്ന ശനിക്ക് ഇങ്ങോട്ട് ദൃഷ്ടിയുണ്ട്, മൂന്നാമത്തെ ദൃഷ്ടി, ഒന്ന് രണ്ട് മൂന്ന്, മൂന്നാമത്തെ ദൃഷ്ടി. പക്ഷെ ഇവിടെ നിൽക്കുന്ന ശനിക്ക് ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങളും ഇവിടെയും ഉണ്ട് എന്ന് പറഞ്ഞാൽ കുംഭത്തിൽ നിൽക്കുന്ന ശനിയുടെ സ്വഭാവം, ഓരോ ലഗ്നത്തിനനുസരിച്ച് ഭാവാധിപൻ എന്ന നിലയിൽ ഇതിന് വരുന്ന മാറ്റം, ഓരോ നക്ഷത്രപാദത്തിനനുസരിച്ച് വരുന്ന മാറ്റം. ഇവിടെ അവിട്ടത്തിന്റെ പകുതി അവിട്ടം ചതയം പൂരിട്ടാതി, അത്രയും നക്ഷത്രങ്ങളാണ് വരുന്നത്. ഒമ്പത് നക്ഷത്രപാദം ഇവിടെയുണ്ട്. അപ്പൊ ഈ പറയുന്ന നക്ഷത്രങ്ങളെല്ലാം ഇവിടെ 22 സന്ദേശങ്ങൾ അവിടെ വന്നു. ഇനി ഈ ശനി ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ തുലാത്തിൽ നിൽക്കുന്ന ശനി ഉച്ചത്തിൽ നിൽക്കുന്ന ശനിയാണ്. അപ്പൊ ഇവിടെ നിൽക്കുന്ന ശനിയുടെ സ്വഭാവമല്ല ഇവിടെ നിൽക്കുന്ന ശനിക്ക്, ഇത് വ്യത്യാസമുണ്ട്. അപ്പൊ ഇവിടെയും ഇതുപോലെ 22 സ്വഭാവമുണ്ട്, വ്യത്യസ്തമായ സ്വഭാവങ്ങൾ. കർക്കിടകത്തിൽ നിൽക്കുന്ന ശനി 10 ദൃഷ്ടി, 12, 11, 10 സൂര്യനെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെയും ഉണ്ട് ഇതുപോലെ 22 സ്വഭാവങ്ങൾ. 22 അതിൽ കൂടുതൽ വരും. നമ്മൾ ഷഡ്വർഗം ഇവിടെ ഞാൻ പറഞ്ഞിട്ടില്ല, ഷഡ്വർഗങ്ങൾ കൂടി കൂടുമ്പോൾ വീണ്ടും ഈ നമ്പർ കൂടും. ഈ ശനി വന്നതുപോലെ ഇനി നമ്മൾ ഗുരുവിനെയാണ് അടയാളപ്പെടുത്തുന്നതെങ്കിൽ ഗുരുവിന്റെ ഒരു ദൃഷ്ടി ഇവിടെ ഇവിടെ ഗുരു എഴുതിയെന്ന് വിചാരിക്കാം. ഇവിടെ ഗുരു ഉണ്ടെങ്കിൽ ഇവിടെ നിൽക്കുന്ന ഗുരുവിന് ഇതുപോലെ ഒരുപാട് സ്വഭാവം ഉണ്ട്, ഒരുപാട് മെസ്സേജ് തരുന്ന ഗുരുവാണ്. ആ മെസ്സേജ് മുഴുവൻ ഇതിനെ സ്വാധീനിക്കുന്നതാണ്. ഗുരു ഇവിടെയാണെങ്കിൽ
ധനുവിൽ നിൽക്കുന്ന ഗുരുവാണെങ്കിലും അഞ്ചാമത്തെ ദൃഷ്ടി ഇങ്ങോട്ട് വരും, മേടത്തിലേക്ക് വരും. ഇവിടെ നിൽക്കുന്ന ഗുരുവിനും ഇങ്ങോട്ട് ദൃഷ്ടി വരും. അപ്പൊ ഇങ്ങനെ ഓരോ ഗ്രഹത്തിന്റെ ദൃഷ്ടിക്ക് അനുസരിച്ചുള്ള വ്യത്യാസം ഇവിടെയുള്ള സൂര്യന് വരും. അതുപോലെ യോഗങ്ങളും അതും കൂടി നമ്മൾ നോക്കാനുണ്ട്, ഷഡ്വർഗ സ്ഥിതിയും നോക്കാനുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു ഗ്രഹം ഇവിടെ നിൽക്കുന്നു എന്നുള്ളത് കോമൺ ആയിട്ട് നമ്മളൊരു മെസ്സേജ് വായിക്കുമ്പോൾ, അതായത് ഉച്ചത്തിൽ നിൽക്കുന്ന സൂര്യൻ, മേടത്തിൽ ഉച്ചത്തിൽ നിൽക്കുന്ന സൂര്യൻ എന്ന് പറഞ്ഞ് ഒരു പ്രമാണ ശ്ലോകം ചൊല്ലുന്നത് കൊണ്ട് ഒന്നും ആവില്ല. കാരണം ഇതും 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 എല്ലാം എല്ലാ ഗ്രഹങ്ങളുടെ സ്ഥിതിയും, ഇതിപ്പോ ഞാൻ ശനിയും ഗുരുവും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ചൊവ്വ നിൽക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ, ഇവിടെ നിൽക്കുകയാണെങ്കിൽ മകരത്തിലെ ചൊവ്വയാണ് ഇവിടെ നിൽക്കുന്നത്. മകരത്തിലെ ചൊവ്വയ്ക്ക് മേടത്തിലേക്ക് ദൃഷ്ടി വരും, തുലാത്തിൽ ചൊവ്വ നിൽക്കുകയാണെങ്കിലും ദൃഷ്ടി വരും, കന്നിയിൽ ചൊവ്വ നിൽക്കുകയാണെങ്കിലും ദൃഷ്ടി വരും. അപ്പോൾ ആ ദൃഷ്ടി നോക്കാനുണ്ട്. ബാക്കി എല്ലാ ഗ്രഹങ്ങൾക്കും ഏഴിലേക്കുള്ള ദൃഷ്ടി, ഇവിടെ വരുമ്പോൾ ദൃഷ്ടി വരും. ഓരോ രാശിയിൽ നിൽക്കുന്ന ഗ്രഹത്തിനും അതിന്റെ നക്ഷത്രപാദം അനുസരിച്ച് 9 മെസ്സേജാണ് ഉള്ളത്. അപ്പൊ ഈ എല്ലാ മെസ്സേജും നമ്മൾ നോക്കി എല്ലാ ഗ്രഹത്തിനെയും ഇതുപോലെ പരിഗണിച്ചിട്ട് വേണം അതിന്റെ ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഇങ്ങനെ നോക്കി നമ്മൾ ബ്ലൈൻഡായി എന്തെങ്കിലും ശ്ലോകം പറഞ്ഞ് അതിന്റെ ഫലം നിശ്ചയിക്കാൻ പാടില്ല. ഇത്രയും ഒരു സൂക്ഷ്മമായിട്ടൊരു കണക്ക് നമുക്ക് കിട്ടും. ഇതിന്റെ എല്ലാം ഫലങ്ങളെ കുറിച്ച്, ഫലം എന്ന വാക്ക് ഞാൻ പറയില്ല, ഓരോ ഗ്രഹവും നൽകുന്ന സൂചനകൾ, സന്ദേശമാണ്, ഇതൊക്കെ ഓരോ മെസ്സേജാണ്. ഈ മെസ്സേജിനെയാണ് നമ്മൾ ഡീകോഡ് ചെയ്തെടുക്കേണ്ടത്. അല്ലാതെ ഇവിടെ നിൽക്കുന്ന ഗ്രഹങ്ങൾ ആർക്കും ഒരു ഗുണവും ദോഷവും ഒന്നും ചെയ്യുന്നില്ല. അത് പ്രത്യേകിച്ച് മനസ്സിലാക്കുക. എല്ലാവരും ചോദിക്കും, ഈ ഗ്രഹത്തിനെ പ്രീതിപ്പെടുത്തണോ, ഈ ഗ്രഹത്തിനെ പ്രീതിപ്പെടുത്തണോ? ഗ്രഹത്തിനെയല്ല പ്രീതിപ്പെടുത്തേണ്ടത്, അവനവന്റെ മനസ്സിനെയാണ് നേരെയാക്കേണ്ടത്. ആ മനസ്സിനെങ്ങനെ നേരെയാക്കണം എന്നുള്ള മെസ്സേജാണ് ഈ ഗ്രഹസ്ഥിതി നമുക്ക് പറഞ്ഞു തരുന്നത്. മറ്റൊരു വിഷയവുമായിട്ട് ഇനി വീണ്ടും കാണാം. ഒന്നും ശ്രേയാം.